പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത് ഇതുവരേക്കും നമ്മളൊരു പ്രോഗ്രാമിനെ എൻറ്റയറായിട്ട് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ആയിട്ടാണ് കണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ദാറ്റ് ക്യാൻ ബി റീ അറേഞ്ച്ഡ് വിത്തിൻ എ സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അതാണ് പ്രോഗ്രാം ബ്ലോക്ക് എന്ന് പറയുന്നത്. കൺട്രോൾ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഓരോ സെഗ്മെൻറ്റ്സിനെ വി ക്യാൻ ട്രാൻസ്ലേറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാം യൂണിറ്റ്സ്. അപ്പോൾ അതാണ് കൺട്രോൾ സെക്ഷനിന് വെച്ചിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് തൽക്കാലത്തിന് ഒരു പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പം ഇവിടെ നമുക്ക് നോക്കാം എന്താ, ഇവിടെ നമുക്ക് മൂന്ന് ബ്ലോക്ക്സ് ഉണ്ട്. സി ഡേറ്റ, സി ബ്ലോക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അല്ലാണ്ടും ഒരു എന്താ പേര് കൊടുക്കാണ്ടും ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ബ്ലോക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ബ്ലോക്കുണ്ട്. സോ ഈ ഒരു സി ഡേറ്റിനെയും സി ബ്ലോക്കിനെയും എന്താ ഓരോ രീതിക്ക് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പ്രോഗ്രാമിംഗ് ബ്ലോക്ക്സാണ്, അതായത് സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്. ഇതിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് എങ്ങനെ വേണോ റീ അറേഞ്ച് ചെയ്യാം. ഈ പ്രോഗ്രാം ബ്ലോക്കിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സി പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ മെത്തേഡിൻ്റെ പേരൊക്കെ എഴുതുന്ന പോലെയാണ് യൂസ് കീവേഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ബ്ലോക്കിൻ്റെ നെയിം നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കണ്ടോ യൂസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ എന്താ ആക്സസ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി നമ്മളുടെ ഈ ഒരു കീവേഡ് വരുന്നോടം വരെയുള്ള എല്ലാ കണ്ടൻറ്റും ഡിഫോൾട്ട് ബ്ലോക്കിലായിട്ടായിരിക്കും വീഴുന്നത്. അത് കഴിഞ്ഞിട്ടാണ് യൂസ് കീവേഡ് യൂസ് ചെയ്യുമ്പോഴത്തേനാണ് സി ഡേറ്റയുടെ കീഴിലോട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇത് അഗെയിൻ സെയിം തിങ് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ ആ ഒരു പ്രീവിയസ് പ്രോഗ്രാമിനെ വിത്ത് റെസ്പെക്റ്റ് ടു മൂന്ന് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെ ലൈൻ ഏതിനൊക്കെ എന്താ ഡിവിഷൻ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ പ്രോഗ്രാം ബ്ലോക്കിന് സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് കാണും. അതായത് ഇപ്പം ഇന്ന മുതൽ ഇന്ന വരെ ഒരു പ്രോഗ്രാം ബ്ലോക്ക് എന്നല്ല, നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെഗ്മെൻറ്റാണ്, അടുത്തതൊരു സെഗ്മെൻറ്റാണ്, ഇതൊരു സെഗ്മെൻറ്റാണ്. സോ വേരിയസ് സെഗ്മെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ഒരു പ്രോഗ്രാം ബ്ലോക്കിൽ വരുന്നത്. ഇനി അസംബ്ലേഴ്സ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ബ്ലോക്കിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പാസ് വണ്ണിൻ്റെ സമയത്ത് വാട്ട് ദി അസംബ്ലർ ഡസ് ഇസ് അസംബ്ലർ റീ അറേഞ്ചസ് ദി കോഡ്. ഇപ്പോൾ ലോജിക്കൽ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി കോഡ് നടക്കും. അതായത് ഇപ്പം ഓരോ പ്രോഗ്രാം ബ്ലോക്കിനെയും എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിനെ, ഇപ്പം എനിക്കിപ്പോൾ കുറേ സെറ്റ് ഓഫ് ലൈൻസ് ഉണ്ട്, അപ്പം ഇത്രയും എൻ്റെ ലൊക്കേഷൻ കൗണ്ടർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മൈ എൽ ഒ സി സി ടി ആർ ഗെറ്റ്സ് ഇനീഷ്യലൈസ് ടു സീറോ. അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത പ്രോഗ്രാം ബ്ലോക്കിനെ എന്താണ് പറയുന്നത് എന്നാ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു യൂസ് കീവേഡ് വരുമ്പോഴത്തേനും, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബ്ലോക്കിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇതെന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഞാൻ നിർത്തിയൊരു വാല്യൂ ഉണ്ടാവും എൽ ഒ സി സി ടി ആറിനെ, അതിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത വാല്യൂവിനെ റീസ്റ്റോർ ചെയ്തിട്ടായിരിക്കും അടുത്ത സെഗ്മെൻസിനെ വായിക്കുന്നത്. സോ വൈൽ സ്വിച്ചിങ് ദ ബ്ലോക്ക് ദ കറണ്ട് വാല്യൂ ഓഫ് ദി എൽ ഒ സി സി ടി ആർ ഇസ് സേവ്ഡ് ആൻഡ് ഇറ്റ് ഇസ് റെസ്യൂംഡ് ഫോർ പ്രീവിയസ് ബ്ലോക്കിൻ്റെ സമയത്ത് റെസ്യൂം ചെയ്യുമ്പോഴത്തേനും ദ സേവ്ഡ് വാല്യൂ വിൽ ബി റീസ്റ്റോർഡ്. Each label in the program is assigned an address with respect to the start of the block. Labels ine symbol tab symbol table lote keetumbathenum block name um allengil number um nammal store endinana relative address ne nammal assign cheyumbathenum adine access cheyanayittu and pass one kaliyumbathenum loc ctr ainde length aayirikkum soochippikkunnu appo 1 in thodangi 2 3 4 5 5 vare അതെന്ന് പറയുന്നത് എൻ്റെ ആ ഒരു സെക്ഷൻ്റെ ലെങ്ത് ആയിരിക്കും വരുന്നത്. ആൻഡ് സോ അത്രയാണ് പാസ് വണ്ണിൽ സംഭവിക്കുന്ന കാര്യം. എന്ത് ഹാൻഡിൽ ചെയ്യുമ്പം? പ്രോഗ്രാം ബ്ലോക്ക്സ് ഹാൻഡിൽ ചെയ്യുമ്പം. പാസ് ടുവിൻ്റെ സമയത്ത് ഫോർ കോഡ് ജനറേഷൻ ദി അസംബ്ലർ വിൽ നീഡ് അഡ്രസ്സസ്. ഓരോ സിമ്പിളിൻ്റെ അഡ്രസ്സസ് വേണം. അതെവിടെ നമുക്ക് കിട്ടുന്നത്? സിമ്പിൾ റിലേറ്റഡ് ക്വയറീസിന് നമ്മൾ എവിടെയാണ് നോക്കുന്നത്? നമ്മൾ സിം ടാബിലാണ് നോക്കുന്നത്. സോ സിം ടാബിലാണ് നമുക്ക് അഡ്രസ്സസ് കിട്ടുന്നത്. ഇനി ഇപ്പം ഈ ഒരു സിം ടാബിലോട്ട് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ അസംബ്ലർ ലൊക്കേഷൻ ഓഫ് ദ സിമ്പിൾ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അഡ്രസ്സ് കിട്ടും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ബ്ലോക്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേനും അഡ്രസ്സിങ് പ്രോബ്ലംസ് ആണ് നമുക്ക് കുറയുന്നത്. അതായത് ഇപ്പോൾ ഈ ബഫർ ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു ബഫർ, ലാർജ് ബഫർ ഏരിയ യൂസ് ചെയ്യുന്നത് എൽറ്റോർഗിൻ്റെ സമയത്ത്. സോ ആ ഒരു ബഫർ ഏരിയ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ബഫർ ഏരിയ നമ്മൾ എൻഡ് ഓഫ് ദ പ്രോഗ്രാമിലോട്ട് പ്ലേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും.
പിന്നെ ഈ LOCCTR അല്ല, എൽറ്റോർഗിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ പ്ലേസ്മെൻറ്റ് അതിനനുസരിച്ച് ഓരോ സെക്ഷൻ അനുസരിച്ചുള്ള പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ റെക്കോർഡുകൾ എഴുതുമ്പോഴത്തേനും നമുക്ക് അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് വരത്തില്ല. സോ നമ്മൾ ഇപ്പം എന്താണ് പറയുന്നത്, ഇത് കണ്ടോ, ഇപ്പം ഡിഫോൾട്ട് 1, ഡിഫോൾട്ട് 2, സി ഡേറ്റ 2, ഡിഫോൾട്ട് 3 എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോഴത്തേനും നമ്മളുടെ എച്ച് ഹെഡർ ഫയലും എൻഡ് ഫയലും സെയിം ആയിരിക്കും. പക്ഷേ ഈ ടെക്സ്റ്റ് റെക്കോർഡ് എഴുതുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു മൈ ബ്ലോക്ക് ആയിരിക്കും, മൈ പ്രോഗ്രാം ബ്ലോക്ക് ആയിരിക്കും. അതായത് ഇപ്പം എൻ്റെ അസംബ്ലർ കറണ്ട് ടെക്സ്റ്റ് റെക്കോർഡ് എഴുതുവാണ്, പക്ഷേ എൻ്റെ അടുത്ത ബ്ലോക്കിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് വിൽ മൂവ് ഓൺ ടു എ ന്യൂ ടെക്സ്റ്റ് റെക്കോർഡ് ടു അക്കോമഡേറ്റ് എ ന്യൂ പ്രോഗ്രാം ബ്ലോക്ക്. സോ അങ്ങനെയായിരിക്കും ടെക്സ്റ്റ് റെക്കോർഡ് റൈറ്റിംഗ് വരുന്നത്. സോ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ സോഴ്സ് പ്രോഗ്രാം ഏതെങ്കിലും ഒരു രീതിയിൽ എന്താ എങ്ങനെയും ഒക്കെ ഒരു റാൻഡമായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇത് വെക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾക്കിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ഫസ്റ്റ് ബ്ലോക്ക് രണ്ടെണ്ണവും പ്രോഗ്രാമിൽ ഒബ്ജക്റ്റ് കോഡിൽ പ്രസൻ്റ് ആയിരിക്കില്ല, ബിക്കോസ് ദ ലോഡർ വിൽ ലോഡ് ലൈക്ക് ദ ലോഡർ ഇസ് ഗോയിങ് ടു ലോഡ് ദി ഒബ്ജക്റ്റ് കോഡ് ഫ്രം ഈച്ച് റെക്കോർഡ് ഇൻഡിക്കേറ്റിംഗ് ദി അഡ്രസ്. സോ നമ്മുടെ സോഴ്സ് കോഡ് സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുമ്പോഴത്തേനും ഡിഫോൾട്ട് 1 ഡിഫോൾട്ട് 2 അത് കഴിഞ്ഞിച്ച് താഴോട്ടുള്ളതായിരിക്കും ഉണ്ടാകുന്നത്. ഈ ബാക്കിയുള്ളതിൻ്റെ രണ്ടെണ്ണത്തിനെ ഫസ്റ്റ് ബ്ലോക്സ് കാണില്ല, ഇറ്റ് വിൽ നോട്ട് ബി പ്രസൻറ്റ് ഇൻ ദി ഒബ്ജക്റ്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിനെ മെമ്മറിയിലോട്ട് പ്ലേസ് ചെയ്യുന്നത്. മെമ്മറി പ്ലേസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടുകാരെല്ലാം ഒരുമിച്ച് വരും, സി ഡേറ്റ എല്ലാം രണ്ടാമത് പോവും, അത് കഴിഞ്ഞിട്ട് സി ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മൂന്നാമതും പ്ലേസ് ചെയ്യും. സോ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ഇത് കാണില്ല, എന്നാൽ മെമ്മറി പ്ലേസ് ചെയ്യുമ്പം ഇവരെല്ലാം കാണും. ഓക്കെ, സോ സോഴ്സ് പ്രോഗ്രാമിൽ നമ്മൾക്ക് നമ്മളുടെ എന്താ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഇത് കിടപ്പുണ്ടാവും, റാൻഡമായിട്ടായിരിക്കും. ഇതിൻ്റെ രണ്ടിടത്തിനെയും ഫസ്റ്റുകളെ നമ്മൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ എഴുതത്തില്ല. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുമ്പോഴത്തേനും ദി എൻറ്റയർ സെക്ഷൻസ് വിൽ ബി പ്രസൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദിയർ റെസ്പെക്റ്റീവ് പ്രോഗ്രാം സെഗ്മെൻറ്റ്സ്. അത്രയാണ് പ്രോഗ്രാം ബ്ലോക്കിനെ പറ്റി നമുക്ക് പറയാൻ.